1973 ഗായത്രി എന്ന സിനിമയിൽ രാജാമണി എന്ന കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് നടന്നു കയറിയ ഒരു നടനുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ എം ബി സോമൻ. വില്ലനായും നായകനായും മാത്രമല്ല, സോമൻ ക്യാരക്ടർ റോളുകളിലും തന്റെ മികച്ച അഭിനയം കാഴ്ചവെച്ചിരുന്നു. ജോഷിയുടെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം ലേലത്തിലാണ് സോമൻ അവസാനമായി അഭിനയിച്ചത്. ലേലം തിയേറ്ററിൽ 80th ദിവസം ഓടുമ്പോൾ സോമൻ ആശുപത്രിയിലായിരുന്നു. സോമനെ പറ്റി പറയുകയാണ് ഇപ്പോൾ ഭാര്യ സുജാത. സോമന്റെ മരണത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം സുജാത സംസാരിക്കുന്നുണ്ട്. മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സുജാത സംസാരിക്കുന്നത്. സോമന്റെ മരണം ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു വന്നതെന്നും സുജാത പറയുകയാണ്. സോമന് ലിവർ സിറോസിസ് ആയിരുന്നു, എന്നാലും പെട്ടെന്ന് മരണം സംഭവിക്കുമെന്നൊന്നും അദ്ദേഹം ചിന്തിച്ചു കാണില്ല എന്നും പറയുകയാണ് സുജാത. എറണാകുളം PVS ആശുപത്രിയിലായിരുന്നു ചികിത്സ. സോമന്റെ സുഹൃത്ത് തന്നെയായിരുന്നു ചികിത്സിച്ച ഡോക്ടറെന്നും സുജാത പറയുകയാണ്. 56 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. ലേലമാണ് അവസാനം കണ്ട സിനിമ. ലേലം തങ്ങൾ ഒരുമിച്ച് പോയാണ് കണ്ടത്. അത് കഴിഞ്ഞ് ജമ്മുകാശ്മീരിൽ പോയി വരുമ്പോഴാണ് അസുഖം അധികമാകുന്നത്. മോളുടെ അടുത്ത് പോകുവാനുള്ള ഇഷ്ടത്തിന് അവിടേക്ക് ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ നേരെ ആശുപത്രിയിലേക്ക് പോകേണ്ടതായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ വയ്യാതായിരുന്നുവെന്നും സുജാത പറയുന്നുണ്ട്. ജമ്മുവിൽ നിന്ന് തിരികെ വരുമ്പോഴേക്കും അസുഖം അധികമായിരുന്നു. സിനിമയുടെ 80th ദിവസത്തിന്റെ പോസ്റ്ററെല്ലാം ചുവരിൽ കാണുന്ന സമയത്ത് അദ്ദേഹം ആശുപത്രികൾ സീരിയസ് ആയി കഴിയുന്ന സമയമാണ് എന്നും സുജാത പറയുന്നു. വിവാഹത്തെ പറ്റിയും സുജാത പറയുകയാണ്. സോമനെ കാണുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണെന്ന് പറയുകയാണ് സുജാത. താൻ സോമേട്ടിനെ കാണുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാണ്. കല്യാണമാണെന്ന് എനിക്കറിയാമായിരുന്നു. അന്ന് തനിക്ക് 14 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂവെന്നും സുജാത പറയുന്നു. അമ്മ എന്നോട് പറഞ്ഞത് അച്ഛന്റെ സുഹൃത്താരോ വരുന്നുണ്ടെന്നാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഇങ്ങനെ കാണാൻ വന്നതാണ്. അതൊക്കെ അന്നൊക്കെ പെൺകുട്ടികളെ നേരത്തെ വിവാഹം കഴിപ്പിച്ചയപ്പിക്കുന്ന കാലമാണല്ലോ. തനിക്ക് അന്നേ നല്ല ഉയരവും ഉണ്ടായിരുന്നു. ഇത്രയും ഉയരമുള്ള പെൺകുട്ടിക്ക് ചെറുക്കനെ കിട്ടുമോയെന്ന് അമ്മയ്ക്ക് പേടിയായിരുന്നുവെന്നും സുജാത പറയുന്നുണ്ട്. അന്ന് സോമൻ ചേട്ടൻ എയർഫോഴ്സിലാണ്. അതൊക്കെ കൂടിയായപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിവാഹാലോചന ഇഷ്ടമാവുകയും ചെയ്തു. സോമേട്ടിനെ കാണുവാനും നല്ല സുന്ദരനായിരുന്നുവെന്നും അച്ഛന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ താൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചതേ ഇല്ലായിരുന്നുവെന്നും സുജാത പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞു വരുന്ന വഴിക്ക് ഇടയ്ക്കൊരു വീട്ടിൽ ഇറങ്ങി നിന്നിരുന്നു. അപ്പോഴാണ് നേരിട്ട് അദ്ദേഹത്തെ കാണുന്നത്. താലി കെട്ടുന്ന സമയത്ത് പോലും സോമേട്ടനെ കണ്ടിട്ടില്ല. അന്ന് സോമന് 27 വയസ്സ് മാത്രമാണ് പ്രായമുള്ളതെന്നും സുജാത പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സോമൻ സിനിമയിലൊക്കെ സജീവമാകുന്നത്. ഗായത്രി എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറുന്നത്. അദ്ദേഹത്തിന് അധികം വീട്ടിൽ നിൽക്കുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും സെറ്റിലേക്ക് കൂടെ പോകുമായിരുന്നുവെന്നും സുജാത പറയുന്നു. അദ്ദേഹമാണെന്ന് തോന്നുന്നു ആദ്യമായി സെറ്റിൽ കുടുംബത്തെയൊക്കെ കൊണ്ടുവന്ന് തുടങ്ങിയതെന്നും സുജാത പറയുകയാണ്. അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കിട്ടാറില്ല, എപ്പോഴും കൂടെ ആൾക്കാരൊക്കെ ഉണ്ടാകും. എന്നോടായാലും കുട്ടികളോടായാലും ഒന്നിനും വേണ്ട എന്ന് പറയുന്ന പ്രകൃതമായിരുന്നില്ല സോമന്റേതെന്നും സുജാത പറയുന്നു. അതേസമയം വന്നു കണ്ടു കീഴടങ്ങി, താളവട്ടം, സുഖമോ ദേവി, നന്ദി വീണ്ടും വരിക, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഹിസ് ഹൈനസ് അബ്ദുള്ള, വർണ്ണപ്പകിട്ട്, ഒരു യാത്രാമൊഴി, മനു അങ്കിൾ, ഹിറ്റ്ലർ, ലേലം തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് മലയാളി മനസ്സിൽ ചേക്കേറിയ നടൻ കൂടിയാണ് എം ജി സോമൻ. ലേലത്തിൽ സുരേഷ് ഗോപിയുടെ അച്ഛനായിട്ടെത്തിയ ആനക്കാട്ടിലെ ഈപ്പച്ചൻ എന്ന കഥാപാത്രത്തിനും ഈപ്പച്ചന്റെ ഡയലോഗുകൾക്കും പ്രത്യേക ഫാൻ ബേസ് തന്നെയാണുള്ളത്. രഞ്ജി പണിക്കറായിരുന്നു ലേലത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത്. ഉലകനായകൻ കമൽഹാസനൊപ്പവും നിരവധി മലയാള സിനിമകളിൽ സോമൻ വേഷമിട്ടിട്ടുണ്ട്. കമൽഹാസന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു എം ജി സോമൻ എന്ന് കമൽഹാസൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്റെ വലിയ ചേട്ടനായിരുന്നു സോമൻ എന്നാണ് കമൽഹാസൻ പറയാറുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.